അപകടത്തിൽപ്പെടുന്നവർക്ക് 48 മണിക്കൂർ ചികിത്സ സൗജന്യമാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം എങ്ങുമെത്തിയില്ല. പദ്ധതിയുമായി സഹകരിക്കാൻ ഇൻഷുറൻസ് കമ്പനികൾ തയ്യാറായില്ല എന്നാണ് ഔദ്യോഗിക വിശദീകരണം. അപകടത്തിൽപ്പെട്ടവരെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചാൽ ആദ്യ 48 മണിക്കൂറിലെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും. ഇനി സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിക്കുന്നതെങ്കിൽ ആദ്യഘട്ടത്തിലെ ചികിത്സയ്ക്കുള്ള ചെലവ് റോഡ് സുരക്ഷാ ഫണ്ടിൽ നിന്ന് സർക്കാർ നൽകും. കഴിഞ്ഞ നവംബർ 1 മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയിൽ 6 മാസം കഴിഞ്ഞിട്ടും ഒന്നും നടപ്പായില്ല. ഇൻഷുറൻസ് കമ്പനികളുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കാൻ സർക്കാർ ഒരുങ്ങിയത്. എന്നാൽ പദ്ധതിയുമായി സഹകരിക്കാൻ ഇൻഷുറൻസ് കമ്പനികൾ തയ്യാറായിട്ടില്ല. ഇൻഷുറൻസ് കമ്പനികളുമായി പലവട്ടം ചർച്ച നടത്തിയെങ്കിലും പദ്ധതി വൻ ബാധ്യത ആകുമെന്ന നിലപാടിൽ ഇൻഷുറൻസ് കമ്പനികൾ തുടർന്നതോടെയാണ് പദ്ധതി തുടങ്ങാനാകാത്ത അവസ്ഥയിലേക്ക് എത്തിയത്. അതേസമയം പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്നും ഇൻഷുറൻസ് കമ്പനികൾക്ക് വേണ്ടി പണം നൽകുന്ന മറ്റു കമ്പനികളുമായി ചർച്ച നടത്തി അവരെ പദ്ധതിയുടെ ഭാഗമാക്കുമെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. പദ്ധതി നടപ്പാക്കുന്നതിന്റെ ചുമതല ആരോഗ്യം, ആഭ്യന്തരം, ധനകാര്യം, ഗതാഗതം, പൊതുമരാമത്ത് സെക്രട്ടറിമാർക്കാണ്. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.